ഈ 12 വോൾട്ടിന് 30 ആമ്പിയർ ഒരു പവർ സപ്ലൈ നിലവിൽ ഇത് കുത്തിയിട്ട് ഓൺ ആവുന്നില്ല സീരിയലിലെ കുത്തുമ്പോഴത്തേക്ക് ലൈറ്റ് ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എൽ ഇ ഡി ഒന്നും വർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് സീരിയൽ ബൾബ് ഒന്നും തെളിയുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല നിലവിലൊന്നും കത്തിയിട്ടൊന്നും കാണാനൊന്നുമില്ല നോക്കിയിട്ട് കറണ്ടെ കുത്തിക്കുമ്പോൾ ജസ്റ്റ് സീരിയൽ ബൾബ് മാത്രം ഒന്ന് കത്തുന്നുണ്ട് വേറെ ഇതിനകത്ത് ഔട്ട്പുട്ട് എൽ ഇ ഡി കത്തുന്നില്ല നിലവിലൊന്നും ഡ്രൈ സോൾട്ടിങ്ങോ കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഈ 13.9 രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട് അപ്പം അതുവല്ലതും പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ഒരെണ്ണം നല്ല ഡാമേജ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ ഇത് നിലവിൽ കംപ്ലൈൻ്റ് ആണ് ഇത് നിലവിൽ ഷോർട്ടിംഗ് ഉണ്ട് ഒരു സൈഡിലെ കംപ്ലൈൻ്റ് ഉള്ളൂ ഒരു സൈഡിൽ പോയിട്ടില്ല ഈ ഒരെണ്ണം പോയിട്ടില്ല ഇതൊരെണ്ണം കംപ്ലൈൻ്റ് ഉണ്ട് അപ്പം ഇത് സെയിം മോഡൽ കിടപ്പില്ല അപ്പോൾ വേറൊരെണ്ണം മാറ്റിയിട്ട് നോക്കാം 13.9 നിലവിലെ എൻ്റെ ഇരിപ്പില്ല 13.7 ഇരിപ്പുണ്ട് അപ്പോൾ അതായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ബാക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെയാണ് വാങ്ങിച്ചോറും കിട്ടാൽ മതിയല്ലോ നിലവിൽ 13.9 കടന്നിടത്ത് 13.7 ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുത്തി നോക്കാം പവർ സപ്ലൈ ലൈറ്റ് ഓൺ ആകുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഉറമ്മ മേടിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല നിലവിൽ ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ 12 വോൾട്ടിന് അടുത്തുണ്ട് അത് പ്രീസെറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 വോൾട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ നിലവിന് വേറെ കുഴപ്പമൊന്നുമില്ല നിലവിൽ കിട്ടിയപ്പോൾ ഓൺ ആവുന്നില്ലായിരുന്നു സീരിയൽ ലൈറ്റ് കുത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ലൈറ്റ് നിന്ന് സീരിയൽ ലൈറ്റിലെ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ ഫ്യൂസ് പോയിട്ട് വേറെ കാര്യങ്ങളൊന്നും കത്തിയിട്ടൊന്നും കണ്ടില്ല ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിലവിൽ 13.9 പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ 13.9 സെയിം ഇല്ലാത്തതുകൊണ്ട് 13.7 ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത ദിവസം വേറെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരാനുള്ളൂ
കൂടുതലും കോമൺ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത് ഈ 13-9 ഏതിലോറം പോവുകയാണ് കൂടുതലും കാണുന്നത്. അപൂർവമായിട്ട് ബ്രിഡ്ജ് പോവും, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഏതെങ്കിലും കംപ്ലൈന്റ് വരാറുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഐ സി പോകാറുണ്ട്. പിന്നെ കൂടുതലും ഈ ചോപ്പർ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കിടക്കുമായിരിക്കും. ഇതിനകത്ത് അലുമിനിയം വെച്ചേക്കുന്നതുകൊണ്ട് മിക്കതും ഡ്രൈ സോൾട്ടിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന പുതിയ കംപ്ലൈന്റ് കൂടുതലും കാണാറുള്ളത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പവർ സപ്ലൈ, അത്യാവശ്യം സബിന് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം. 30 ആമ്പിയർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് മോഡൽ നമ്പർ, 12 വോൾട്ട് 30 ആമ്പിയർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.